ഇന്നത്തെ ക്ലാസ്സിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അതിന് കാരണം അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് അത്. പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്, ഏതെല്ലാം ബ്ലോക്കുകളുടെ ഇടയിലാണ് ഡി ബ്ലോക്ക് വരിക പഠിച്ചതാണ്. എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഇടയിലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം. ഗ്രൂപ്പ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3 മുതൽ 12 വരെ ആവർത്തന പട്ടികയിലുള്ള 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെയാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾക്ക് പേര് കൊടുത്തിരുന്നു. ആ സമയത്ത് ഈ 3 മുതൽ 12 വരെയുള്ള അത്രയും മൂലകങ്ങളെ ഏത് പേരിലാണ് വിളിച്ചിരുന്നത്? സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ. ഇനി നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഏറ്റവും എളുപ്പമുള്ളത് തന്നെ ആദ്യം പഠിക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയുടെ ഒരു സവിശേഷതയാണ് അവയെല്ലാം ലോഹങ്ങളായിരിക്കും. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയിൽ 1-ാമത്തേത് എല്ലാം ലോഹങ്ങളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഡി ബ്ലോക്കിൽ വരുന്ന ചില മൂലകങ്ങളുടെ സംയുക്തങ്ങളൊന്ന് കണ്ടു നോക്കാം. എന്താണ് അവയുടെ പ്രത്യേകത നോക്കുക. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ഡി ബ്ലോക്ക് മൂലകം ക്രോമിയമാണ്. അതായത് ക്രോമിയത്തിൻ്റെ ഒരു സംയുക്തമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നല്ല കടും വയലറ്റ് നിറത്തിലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ വരുന്ന ഡി ബ്ലോക്ക് മൂലകം മാംഗനീസ് ആണ്. കോപ്പർ സൾഫേറ്റ്. ഡി ബ്ലോക്ക് മൂലകം കോപ്പറാണ്. കോപ്പറിൻ്റെ ഒരു സംയുക്തമാണ് കോപ്പർ സൾഫേറ്റ്. നമ്മൾ സാധാരണയായി ഇതിന് തുരിശ് എന്നാണ് വിളിക്കുക. നല്ല നീല നിറമുള്ള ക്രിസ്റ്റലുകളാണ് തുരിശിൻ്റേത്. കൊബാൾട്ട് നൈട്രേറ്റ്. അവിടെ വരുന്ന ഡി ബ്ലോക്ക് മൂലകം അല്ലെങ്കിൽ സംക്രമണ മൂലകം കൊബാൾട്ടാണ്. ഇവയുടെ എല്ലാം പ്രത്യേകത നിങ്ങൾ കണ്ടു, നല്ല നിറമുള്ള സംയുക്തങ്ങളാണ്. അതുതന്നെയാണ് 2-ാമത്തെ സവിശേഷത. നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അതിന് കാരണം അവയിലെ അയോണുകളുടെ സാന്നിധ്യമാണ്. ഇതുവരെ പഠിച്ച 2 സവിശേഷതകൾ ഒരു പ്രാവശ്യം കൂടി പറയാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്. അവ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. സംയോജകത, ഓക്സീകരണാവസ്ഥ, ഇതൊക്കെ 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്കിലും ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്താം. എന്താണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി? നമുക്കറിയാം ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് സ്ഥിരത കിട്ടാൻ വേണ്ടിയാണ്, സ്റ്റെബിലിറ്റി കൈവരിക്കാനാണ്. ഈ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള മാർഗം ഇവയുടെയൊക്കെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാക്കണം? 8 എണ്ണമാക്കണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആക്കി മാറ്റണം. അങ്ങനെ 8 എണ്ണമാക്കുന്നതിന് വേണ്ടി ആറ്റങ്ങൾ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു, മറ്റു ചില ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നതോ സ്വീകരിക്കുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. ഈ സംയോജകതയ്ക്ക് ചാർജും കൂടി ചേർത്ത് എഴുതിയാൽ അത് ഓക്സീകരണാവസ്ഥയാകും. അതായത് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജാണ് കൊടുക്കുക. ഇലക്ട്രോൺ നേടുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 9-ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകളാണ് ഉള്ളതെന്നാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. നമുക്ക് 2 സംയുക്തങ്ങളെ പരിചയപ്പെടാം. ഇരുമ്പിൻ്റെ, അയണിൻ്റെ 2 സംയുക്തങ്ങൾ. 1 ഫെറസ് ക്ലോറൈഡ് FeCl2, മറ്റൊന്ന് ഫെറിക് ക്ലോറൈഡ് FeCl3. അതിൻ്റെ രാസസൂത്രം ബോർഡിലൊന്ന് എഴുതാം. FeCl2, മറ്റൊന്ന് FeCl3. ഇത് ഫെറസ് ക്ലോറൈഡ്, ഇത് ഫെറിക് ക്ലോറൈഡ്. ഈ 2 സംയുക്തങ്ങളിലുമുള്ള ഡി ബ്ലോക്ക് മൂലകം അയൺ ആണ് FE. ഇവയുടെ ഓക്സീകരണാവസ്ഥ കാണണം. അതായത് ഫെറസ് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ കാണണം. അതുപോലെ തന്നെ ഫെറിക് ക്ലോറൈഡിലും അയണിൻ്റെ ഓക്സീകരണാവസ്ഥ കാണണം. ഓക്സീകരണാവസ്ഥ കാണുന്നത് എങ്ങനെയാണെന്ന് 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്.
ഇവിടെ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ കാണാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യ പേപ്പറിൽ സൂചനയായിട്ട് ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ നെഗറ്റീവ് ഒന്നാണ്. ആ ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് എഴുതുന്നു, നെഗറ്റീവ് ഒന്ന്. ഇവിടെ ഒരു ക്ലോറിനാറ്റത്തിൻ്റെ ഓക്സീകരണാവസ്ഥയാണ് നെഗറ്റീവ് ഒന്ന്. അങ്ങനെ നെഗറ്റീവ് ഒന്ന് വീതമുള്ള എത്ര ക്ലോറിനാറ്റം ഉണ്ട്? രണ്ടെണ്ണം. നമുക്കിതൊന്ന് ക്രിയ ചെയ്ത് നോക്കാം. നമുക്കിവിടെ അയണിൻ്റെ ഓക്സീകരണാവസ്ഥയാണ് കാണേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഇനി നമുക്ക് ക്രിയ ചെയ്യാം. അയണിൻ്റെ ഓക്സീകരണാവസ്ഥ എക്സ്, എക്സ് ഇൻറ്റു എത്ര അയൺ ആറ്റങ്ങളുണ്ട്? ഒരെണ്ണം. അതുകൊണ്ട് എക്സ് ഇൻറ്റു വൺ പ്ലസ്. ഇവിടെ ക്ലോറിൻ, ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? നെഗറ്റീവ് വൺ ഇൻറ്റു എത്ര ക്ലോറിനാറ്റം? രണ്ട് ക്ലോറിനാറ്റം, രണ്ട്. നമ്മൾ പഠിച്ച ഒരു കാര്യം കൂടി ഓർക്കണം, അതായത് ഒരു സംയുക്തത്തിലെ ഓക്സീകരണാവസ്ഥകളുടെ തുക എപ്പോഴും പൂജ്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഈക്വൽസ് പൂജ്യം എന്ന് കൊടുക്കാം. ഒരു സംയുക്തത്തിലെ ഓക്സീകരണ സംഖ്യകളുടെ തുക എപ്പോഴും എത്ര വരിക? പൂജ്യമാകണം. ഇനി ഈ കണക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു വൺ, എക്സ് പ്ലസ് ടു ഇൻറ്റു വൺ, രണ്ട് ഗുണിക്കണം ഒന്ന്, രണ്ട്. അതിന് ചിഹ്നം കൂടെ ചേർക്കുക, നെഗറ്റീവ് രണ്ട് ഈക്വൽ സീറോ. ഇനി നമുക്ക് ഈ നെഗറ്റീവ് രണ്ടിനെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഈ സമചിഹ്നത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ എക്സ് ഈക്വൽസ് പ്ലസ് ടു. അതായത് ഫെറസ് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? പോസിറ്റീവ് രണ്ടാണ്. ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ഇതുപോലെ തന്നെ അടുത്തത് ചെയ്യണം. അതായത് ഫെറിക് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്ന് നോക്കാം. ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ നമുക്കറിയാം, നെഗറ്റീവ് ഒന്നാണ്. ഞാനത് ഇവിടെ എഴുതുന്നു. അയണിൻ്റെ കാണാനുള്ളത് എക്സ് എന്ന് കൊടുത്തു. കാൽക്കുലേഷൻ നോക്കിക്കൊള്ളുക. എക്സ് ഇൻറ്റു വൺ പ്ലസ് നെഗറ്റീവ് വൺ ഇൻറ്റു ത്രീ, മൂന്ന് ക്ലോറിനാറ്റങ്ങളാണ്, ഈക്വൽ സീറോ. ഇനി കാൽക്കുലേഷൻ. വൺ ഇൻറ്റു എക്സ്, എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൺ, മൂന്ന് ഗുണിക്കണം ഒന്ന്, മൂന്ന്. അതിന് ചിഹ്നം ചേർക്കുക, നെഗറ്റീവ് ഈക്വൽ സീറോ. ഇനി ഈ നെഗറ്റീവ് ത്രീ അപ്പുറത്തേക്ക് പോയാൽ എന്തായി മാറും? പോസിറ്റീവ് ത്രീ. എക്സ് ഈക്വൽസ് പ്ലസ് ത്രീ. ഫെറസ് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് ടു ആണ്. ഫെറിക് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് ത്രീ ആണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രത്യേകത. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നവയാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളും കൂടി കണ്ടതിന് ശേഷം അടുത്ത സവിശേഷതയിലേക്ക് പോവാം. അടുത്ത രണ്ട് സംയുക്തങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മാംഗനീസ് ഡയോക്സൈഡ് എം എൻ ഒ ടു, മറ്റൊന്ന് മാംഗനീസ് ക്ലോറൈഡ്. ഈ രണ്ട് സംയുക്തങ്ങളിലും മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ കാണണം. നമുക്ക് ആദ്യം മാംഗനീസ് ഡയോക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, മാംഗനീസിൻ്റെ കാണാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓക്സിജൻ്റേത് നമുക്ക് തന്നിട്ടുണ്ടാവും, സൂചനയായി തരും. ഇവിടെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ നെഗറ്റീവ് രണ്ടാണ്. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് രണ്ടെന്ന് എഴുതി ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ മാംഗനീസിൻ്റെ എത്ര ആറ്റമുണ്ട്? ഒരാറ്റം. ഓക്സിജൻ്റെ എത്ര ആറ്റമുണ്ട്? രണ്ടാറ്റം. ഇനി കാൽക്കുലേഷൻ നോക്കുക. എക്സ് ഇൻറ്റു വൺ പ്ലസ് മൈനസ് ടു ഇൻറ്റു ടു ഈക്വൽ സീറോ. എക്സ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ഇൻറ്റു ടു, രണ്ട് രണ്ട് നാല്, മൈനസ് നെഗറ്റീവ് ചിഹ്നം കൊടുത്തു, ഈക്വൽ സീറോ. അപ്പോൾ ഈ മൈനസ് ഫോർ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ഫോർ ആയി മാറും. ഇവിടെ എക്സ് ഈക്വൽസ് പ്ലസ് ഫോർ. അതായത് മാംഗനീസ് ഡയോക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് ഫോറാണ്, പോസിറ്റീവ് നാലാണ്. ഇനി അടുത്തത് മാംഗനീസ് ക്ലോറൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ കാണണം. ക്ലോറിൻ്റേത് നേരത്തെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഒന്നാണ്. ഇവിടെ നെഗറ്റീവ് ഒന്ന് എഴുതുന്നു, ഇവിടെ എക്സ് എഴുതുന്നു. ഇനി കാൽക്കുലേഷൻ. മാംഗനീസിൻ്റെ ഒരാറ്റം, ക്ലോറിൻ്റെ രണ്ടാറ്റമാണ്. എക്സ് ഇൻറ്റു വൺ പ്ലസ് നെഗറ്റീവ് വൺ ഇൻറ്റു ടു ഈക്വൽ സീറോ. ഇനി ഇവിടെ എക്സ് പ്ലസ് രണ്ട് ഗുണിക്കണം ഒന്ന്, രണ്ട്, നെഗറ്റീവ് ചിഹ്നം ചേർക്കുന്നു, ഈക്വൽ സീറോ. ഇനി ഇവിടെ ഈ നെഗറ്റീവ് രണ്ടപ്പുറത്തേക്ക് പോയാൽ എക്സ് ഈക്വൽസ് പ്ലസ് ടു. നോക്കുക,
മാംഗനീസ് ഡൈ ഓക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ പോസിറ്റീവ് 4 ആണ്. മാംഗനീസ് ക്ലോറൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ പോസിറ്റീവ് 2 ആണ്. അപ്പോൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ മാംഗനീസ് ഏത് ബ്ലോക്കിൽ വരുന്ന മൂലകമാണെന്ന് പറയാം, ഡി ബ്ലോക്കിൽ വരുന്ന മൂലകമാണ്. ഇനി കുറച്ചൊരു വ്യത്യാസമുള്ള ഒരു രണ്ട് സംയുക്തത്തിൻ്റെയും കൂടി ഓക്സീകരണാവസ്ഥ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മാംഗനീസിന് തന്നെ രണ്ട് സംയുക്തങ്ങളാണ്. ഇത് മാംഗനീസ് ട്രൈ ഓക്സൈഡ്, ഇത് മാംഗനീസ് ഹെപ്റ്റോക്സൈഡ്. ഈ രണ്ട് സംയുക്തങ്ങളിലെയും മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥയാണ് കാണേണ്ടത്. രണ്ടിടത്തും ഉള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ പറഞ്ഞു കഴിഞ്ഞു, നെഗറ്റീവ് 2 ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നെഗറ്റീവ് 2, ഇവിടെ എക്സ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മാംഗനീസിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? 2 എണ്ണമുണ്ട്. അപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ക്രിയ നോക്കുക, കാൽക്കുലേഷൻ എങ്ങനെയാണ് നോക്കിക്കൊള്ളുക? എക്സ് ഇൻറ്റു 2 പ്ലസ്, ഇവിടെ 2 മാംഗനീസ് ആറ്റം ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഓക്സീകരണാവസ്ഥ ഇതുകൊണ്ട് ഗുണിച്ചു തരുന്നത്. എക്സ് ഇൻറ്റു 2 പ്ലസ് നെഗറ്റീവ് 2 × 3 = 0. ഇവിടെ 2x ആണ് അല്ലേ. 2x പ്ലസ് 3 × 6 −6 = 0. ഇനി അടുത്തത് 2x, ഈ നെഗറ്റീവ് ആർ അപ്പുറത്തേക്ക് പോയാൽ 2x = +6 ആണ്. 2x ആണ് +6. എപ്പോഴും ഓക്സീകരണാവസ്ഥ എഴുതുന്നത് ഒരാറ്റത്തിൻ്റെയാണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 6 എന്ന് പറയുന്നത് 2 മാംഗനീസ് ആറ്റങ്ങളുടെയാണ്. പക്ഷേ ഇവിടെ എത്ര എണ്ണത്തിൻ്റെ എഴുതണ്ടേ? ഒരെണ്ണത്തിൻ്റെ എഴുതേണ്ടത്. അതുകൊണ്ട് എഴുതാം x = +6/2 = +3. ഇപ്പം ഇവിടെ മാംഗനീസ് ട്രൈ ഓക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. ഇനി ഇതുപോലെ തന്നെ മാംഗനീസ് ഹെപ്റ്റോക്സൈഡ് ചെയ്ത് നോക്കാം. എക്സ് നെഗറ്റീവ് 2, എക്സ് ഇൻറ്റു 2 പ്ലസ് നെഗറ്റീവ് 2 × 7 = 0. 2x = +(-14) 7 × 2 = 14. −14 = 0. ഇനി അടുത്ത് എഴുതാം. ഈ നെഗറ്റീവ് 14 അപ്പുറത്തേക്ക് പോയാൽ 2x = +14. 2x ആണ് +14, അതുകൊണ്ട് x = +14/2 = +7. മാംഗനീസ് ട്രൈ ഓക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. മാംഗനീസ് ഹെപ്റ്റോക്സൈഡിൽ മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ +7 ആണ്. ഇവിടെയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പം 3 പ്രത്യേകതകൾ നമ്മൾ കണ്ടു ഡി ബ്ലോക്കിൻ്റെ. 1, എല്ലാം ലോഹങ്ങളാണ്. 2, നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. 3, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നതിന് ശേഷം അതിൽ മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ കാണാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്തു പഠിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞതിന് ശേഷം അടുത്ത പ്രത്യേകതയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സംക്രമണ മൂലകങ്ങളെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു എന്ന്? അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്കത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. നമുക്ക് സ്കാൻഡിയം തന്നെ എഴുതാം, അതാണ് കുറച്ച് എളുപ്പമുള്ളത്. സ്കാൻഡിയം, സ്കാൻഡിയം അറ്റോമി നമ്പർ 21, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം. ഇവിടെ ഊർജം കൂടി വരുന്ന ക്രമം പറയുകയാണെങ്കിൽ 4s നേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? 3d. നമ്മൾ ആദ്യം തന്നെ അധ്യായത്തിൽ പഠിച്ചതാണ്. 3p6, 4s2, 3d10, അങ്ങനെ ആ രീതിയിലാണ് പഠിച്ചത്. അപ്പം അതുകൊണ്ട് 4s നേക്കാൾ ഊർജം കൂടുതലാണ് ആർക്ക്? 3d. പക്ഷേ ഇവർ തമ്മിലുള്ള ഊർജ വ്യത്യാസം വളരെ കുറവാണ്. അതായത് 4s നും 3d യ്ക്കും തമ്മിലുള്ള ഊർജത്തിലെ വ്യത്യാസം വളരെ കുറവാണ്. സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. ഇതാണ് ഇവിടെ ബാഹ്യതമ ഷെല്ല് വരിക, ഏറ്റവും പുറത്തെ ഷെല്ല്, 4th ഷെല്ല്, എൻ ഷെൽ. അപ്പോൾ രാസപ്രവർത്തനത്തിൽ സാധാരണയായി പങ്കെടുക്കുന്നത് ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ തൊട്ടുള്ളിൽ വരുന്ന ഡി ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട്.
അതാണ് സങ്കരണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കാൻ കാരണം. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ 4s ഇലക്ട്രോണിൻ്റെയും അതുപോലെ 3d ഇലക്ട്രോണുകളുടെയും ഊർജ്ജനിലകൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാഹ്യതമശിലെ ഇലക്ട്രോണുകളോടൊപ്പം തൊട്ടുള്ളിൽ വരുന്ന ഡി ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു സവിശേഷതയും കൂടി ഇതേ ഇലക്ട്രോൺ വിന്യാസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. അടുത്ത സവിശേഷത, നമ്മൾ സാധാരണയായി പറയാറുണ്ട് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാം ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളായിരിക്കും. ഓരോ ഗ്രൂപ്പിലും ഒരേ സ്വഭാവമുള്ള, ഇപ്പോൾ ഒന്നാം ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാത്തിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും, രണ്ടാം ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ മൂലകങ്ങളുടെയും സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഗ്രൂപ്പുകളിൽ എല്ലാ മൂലകങ്ങളുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഗ്രൂപ്പുകളിലേതുപോലെ തന്നെ പീരിയഡുകളിലും അവ സാദൃശ്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ഗ്രൂപ്പുകളിലേതുപോലെ പീരിയഡുകളിലും അവ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു എന്നാണ്. കാരണം ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഒരു പീരിയഡ് എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാത്തിൻ്റെയും ബാഹ്യതമശിലെ ഇലക്ട്രോണുകൾ ഏകദേശം ഒരേപോലെയാണ് വരിക. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഒരു പീരിയഡിലെ മൂലകങ്ങളെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതുന്നതെങ്കിൽ അവയുടെ എല്ലാം ബാഹ്യതമശിലെ ഇലക്ട്രോൺ വിന്യാസം ഒരുപോലെയായിരിക്കും വരിക. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പിലേതുപോലെ പീരിയഡുകളിലും അല്ലെങ്കിൽ ഗ്രൂപ്പിലും പീരിയഡിലും സാദൃശ്യം പ്രകടിപ്പിക്കുന്നത്. അടുത്ത ഒരു സവിശേഷതയും കൂടിയുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. ഒരു പ്രാവശ്യം കൂടി പറയാം. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. നമുക്കൊരു ഉദാഹരണം എഴുതുകയാണെന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അയൺ Fe, അറ്റോമിക നമ്പർ 26, 1s2, 2s2, 2p6, 3s2, 3p6. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ സവിശേഷത വരാൻ പോകുന്നത്. നോക്കിക്കൊള്ളുക. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. അതായത് ബാഹ്യതമ ഷെൽ എന്ന് പറയുമ്പോൾ നാലാമത്തെയാണ്. അവസാന ഇലക്ട്രോൺ നൽകിയത് എവിടെയാണ്? ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ. നമുക്കിതുവരെ പഠിച്ച സവിശേഷതകളെല്ലാം കൂടി ഒരു പ്രാവശ്യം കൂടി ലിസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ്. അതുകൂടാതെ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തിൻ്റെ ഓക്സീകരണാവസ്ഥ കാണാനും കൂടി നമ്മൾ പഠിച്ചു. അത് ചെയ്തു പഠിക്കണം. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ അധ്യായം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ബാക്കി അടുത്ത ക്ലാസ്സിൽ.